ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. യുപിയിലെ ഹത്രസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടി പയ്യോളിയിലെ വെളിച്ചം വാട്സപ്പ് കൂട്ടായ്മ പയ്യോളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിസാര വകുപ്പുകൾ ചേർത്ത പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത ഒരുക്കുകയാണ് പോലീസ് എന്ന കൂട്ടായ്മ ആരോപിച്ചു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് മറയാക്കി ഹദ്രസിലെ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല എന്നാണ് പോലീസിന്റെ വാദം. രാജ്യത്ത് നിരന്തരം ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെതിരെ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന തൂക്കുകയർ വാങ്ങിക്കൊടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പയ്യോളിയിൽ നടന്ന യോഗത്തിൽ വെളിച്ചം ഗ്രൂപ്പ് പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വി വി നാരായണൻ, സി കൃഷ്ണൻ, കുമാർ മനോജ് കെ ടി, സന്തോഷ് കെ ബാലൻ, ബാലകൃഷ്ണൻ, വി കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരു 19 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ ബാലികയെ അവരുടെ സവർണ ഫാസിസ്റ്റുകൾ ചേർത്തുകൊണ്ട് മൃഗീയമായി ബലാത്സംഗം ചെയ്ത് അതിനുശേഷം ആ 19-കാരിയായിട്ടുള്ള മനീഷ എന്ന കുട്ടിയുടെ ചവിട്ടി നടുപിടിച്ച് ഓരോ നാക്കറുത്ത് മാറ്റി ആ വിവരം നമ്മൾ ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ഇത്തരം ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ദളിതന് യാതൊരു വിധ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ദളിതന് മാത്രം ഇത്തരത്തിലുള്ള ദളിത് പിന്നാക്ക യുവാക്കൾക്ക് മാത്രം ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു സംഭവമാണത്. ദളിതരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ വിഷയത്തിലും ഒരു കള്ളക്കടത്തിലോ ഒരു കരിഞ്ചന്തയിലോ ഒരു പോലീസ് കേസിലോ ഒന്നിനും തന്നെ അകപ്പെടാത്ത ഒരു പിന്നോക്ക വിഭാഗമാണ് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ. അവർക്ക് നേരെ നിരന്തരം ഇങ്ങനെ അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ കൊറോണ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ പ്രതിഷേധം നടത്തേണ്ടുന്ന അവസ്ഥയായിരുന്നു ഇത്. ഇപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കൂട്ടായ്മയിലൂടെ മാത്രമാണ് ഈ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നത്. എല്ലാ മൂസക്ക നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനും ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങിയേ. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില് ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടും. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.